നമസ്കാരം. 1921 ആഗസ്റ്റ് 20 ആരംഭിച്ച മാപ്പിള ലഹളയുടെ അനുഭവങ്ങൾ സംഭവങ്ങൾ മുമ്പ് തുടക്കത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ ആ ലഹള തുടങ്ങിയതിന് തൊട്ട് മുൻപുള്ള സന്ദർഭത്തെ സംബന്ധിച്ചാണ് കഴിഞ്ഞ 2-3 ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ആ ലഹള തുടങ്ങിയതിന് ശേഷം 10 ദിവസം കഴിഞ്ഞ് ആഗസ്റ്റ് 31-ഓടുകൂടി പിന്നീട് പട്ടാളം വരികയും മെല്ലെ ലഹളക്കാരെ നേരിടുകയും പലരെയും പിടിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ഏറ്റുമുട്ടലുണ്ടായി വെടിവെയ്പിൽ അനേകം പേര് മരിക്കുകയും ഒക്കെ ചെയ്ത സംഭവങ്ങളാണ് പിന്നീട് നടന്നത് മുഴുവൻ. പട്ടാളം വരുമ്പോൾ സ്വാഭാവികമായിട്ടും പട്ടാള നടപടി എന്ന് പറയുന്നത് പോലീസ് വകുപ്പുകൾ ചെയ്യുന്നത് പോലെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുക, പിന്നീട് ആ കേസിൽ ബന്ധപ്പെട്ട ആൾക്കാരാരാണെന്ന് അന്വേഷണം നടത്തുക, അന്വേഷണം നടത്തി തെളിവുകൾ ശേഖരിച്ച് കുറ്റക്കാരാണോ ഇല്ലയോ എന്ന് വിചാരണ ചെയ്യുക, കോടതി പോവുക, ഇതാണ് പോലീസ് നടപടി എന്ന് പറയുന്നത്. പക്ഷേ പട്ടാള നടപടി അങ്ങനെയല്ല. ലഹളബാധിത പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ഒരു അക്രമ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ഒരു യുദ്ധ മേഖലയിൽ പട്ടാളം എത്തിയാൽ അവർ നിരത്തി ആക്രമണം നടത്തുകയാണ് ചെയ്യുന്നത്. അവരെ ചെറുക്കുന്നവരെ മുഴുവൻ ചെറുത്തു എന്നും ഈ സംശയിക്കുന്നവരെയും ഒക്കെ നിരത്തി വെടിവെക്കുകയോ ആക്രമിക്കുകയോ ആണ് പട്ടാള നടപടി ലോകത്തെവിടെയാണെങ്കിലും. പോലീസ് ചെയ്യുന്നത് പോലെയുള്ള രീതിയല്ല അത്, പ്രായോഗികവുമല്ല. പട്ടാളത്തിൻ്റെ രീതിയും പട്ടാള നടപടിയും അങ്ങനെയാണ്. കാരണം അതൊരു യുദ്ധമുഖമാണ്. ക്രിമിനൽ കുറ്റങ്ങൾ ഒന്ന് ഒറ്റപ്പെട്ട ക്രിമിനൽ കുറ്റങ്ങളും അതിനെതിരെ നടക്കുന്ന പോലീസ് അന്വേഷണങ്ങളുമല്ല പട്ടാള നടപടി എന്ന് പറയുന്നത്. പട്ടാളം വരേണ്ടി വരുന്നത് ഒരു യുദ്ധമുഖം പോലെയുള്ള സ്ഥലങ്ങളിലാണ്. അതുകൊണ്ട് അവിടെ അന്വേഷണവും ചോദ്യവും പറച്ചിലും ഒന്നും ഉണ്ടാവില്ല. നിരത്തി ആക്രമിക്കുക അല്ലെങ്കിൽ വെടിവെക്കുക, അറസ്റ്റ് ചെയ്യുക, ഇതൊക്കെ ആയിരിക്കും. ചെറുക്കുന്നവരെ മുഴുവൻ വെടിവെക്കുകയും അല്ലാത്തവരെ അറസ്റ്റ് ചെയ്യുകയുമാണ് ചെയ്യുക. അങ്ങനെ നടന്നു പോകുന്ന സംഭവങ്ങൾ ഒത്തിരി വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ ചിലത് മാത്രം, വളരെ കുറച്ച് മാത്രം നമുക്ക് അത് എന്താണ് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചിലത് സൂചിപ്പിക്കാം അത്രമാത്രം. 1921 നവംബർ 14, അതിന് മുമ്പ് നടന്ന ഒത്തിരി സംഭവങ്ങൾ, ഓരോ സ്ഥലത്തും പട്ടാളം ചെന്നതും 4 പേരെ 8 പേരെ 10 പേരെ വീതം അറസ്റ്റ് ചെയ്തത്, ചിലരെ വെടിവെച്ച് കൊന്നത് ഒക്കെ പറയുന്നുണ്ട്. ചിലർ സ്വയം കീഴടങ്ങി, ആയുധം വെച്ച് കീഴടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. വാളുകൾ ഹാജരാക്കി, തോക്കുകൾ ഹാജരാക്കി, ഇങ്ങനെ തങ്ങളുടെ കൈകളിലുള്ള ആയുധങ്ങൾ ഹാജരാക്കിക്കൊണ്ട് കീഴടങ്ങിയ ഒത്തിരി സംഭവങ്ങൾ അതിന് മുൻപുള്ളത് വിശദീകരിക്കുന്നുണ്ട്. അതായത് 1921 ഓഗസ്റ്റ് 31 ശേഷമുള്ള ദിവസങ്ങളിലൊക്കെ ഇത് നടക്കുന്നുണ്ട്. പലയിടത്തും ഏറ്റുമുട്ടലുകളും നടക്കുന്നുണ്ട്. ഏറ്റുമുട്ടൽ നടക്കുന്നിടത്ത് മരണങ്ങളും സംഭവിക്കുന്നുണ്ട്. അതിൽ 1-2 എണ്ണം മാത്രം ഞാൻ, അല്ലെങ്കിൽ ഏതാനും എണ്ണം ചില സൂചിപ്പിക്കാം, അത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. അതിലൊന്നാണ് നവംബർ 14 രാവിലെ 5:30 2/8 ഗൂർഖ പട്ടാളം താവളം അടിച്ചിരുന്ന പാണ്ടിക്കാട്ട് താവളത്തിന് മേൽ ഏതാണ്ട് 2000 വരുന്ന മാപ്പിളമാർ കനത്ത ആക്രമണം നടത്തി. 56 ലഹളക്കാർ താവളത്തിനകത്ത് കടക്കുന്നതിൽ വിജയിച്ചു. എല്ലാവരും കൊല്ലപ്പെട്ടു. ഒരാളെ തടവുകാരനാക്കി. കഠിനമായ പരിക്കേറ്റ് ഒരു ബ്രിട്ടീഷ് ഓഫീസർ പിന്നീട് മരിച്ചു. 3 സാധാരണ ഭടന്മാർ കൊല്ലപ്പെട്ടു. 341 പേർക്ക് പരിക്കേറ്റു. മിക്കവർക്കും നിസ്സാരമായിരുന്നു. പാണ്ടിക്കാട്ട സിവിൽ പോസ്റ്റ് മാസ്റ്റർ കൊല ചെയ്യപ്പെട്ടു. 10 തോക്കുകളും 199 കത്തികളും പിടിച്ചെടുത്തു. കുറുവ അംശം ഉറപ്പായും കീഴടങ്ങി. ഇന്ത്യന്നൂർ പൊന്മള അംശക്കാർ രണ്ടും കോട്ടക്കലിനടുത്ത് കീഴടങ്ങാനുള്ള അപേക്ഷകൾ സമർപ്പിച്ചു. നവംബർ 18 മലബാറിലെ 2ാം ഘട്ട നടപടികളിൽ 6 കലാപകാരികൾ കൊല്ലപ്പെട്ടു. നിരവധി വെടിക്കോപ്പുകൾ പിടിച്ചെടുക്കപ്പെട്ടു. പക്ഷേ കൃത്യമായ എണ്ണം അറിവായിട്ടില്ല. 1/31 ഗഡ്വാളികൾക്കെതിരെ 12 കലാപകാരികൾ നടത്തിയ ആക്രമണത്തിൽ ഒരേ സംഭവം നടുക്കാട്ടിൽ നേരിട്ടുള്ള മൽപ്പിടുത്തത്തിൽ അവരെല്ലാം കൊല്ലപ്പെട്ടു. 2 സാധാരണ ഭടന്മാർ കൊല്ലപ്പെട്ടതും 3 പേർക്ക് പരിക്കേറ്റതുമാണ് ഗഡ്വാളികളുടെ നഷ്ടം. നവംബർ 18 11 മുതൽ 18 വരെയുള്ള നടപടികളുടെ മൊത്തം പരിണാമം 233 ലഹളക്കാർ കൊല്ലപ്പെട്ടു. 34 പേർ തടവുകാരായി. 31 തോക്കുകൾ പിടിച്ചെടുത്തു. ഒന്ന് ആലോചിക്കേണ്ടത് അന്ന് കാലത്ത് വ്യാപകമായി തോക്കുകൾ ഉപയോഗിച്ചു എന്നാണ്. തോക്കുകൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ 1 ദിവസം 2 ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. ഇത്രയും അധികം തോക്കുകൾ ലഹളക്കാർ ഉപയോഗിക്കണമെങ്കിൽ വളരെ കാലേ കൂട്ടി അവർ ഈ ഹിന്ദു വംശഹത്യയ്ക്ക് ആലോചന നടത്തിയെന്നും അതിന് ആയുധങ്ങൾ തയ്യാറാക്കിയെന്നുമാണ്. അല്ലെങ്കിൽ ഇത്രയധികം വാളുകളും തോക്കുകളും എങ്ങനെ കിട്ടും? നവംബർ 19 പെരിന്തൽമണ്ണയിലെ ഭടന്മാർ സമീപത്തെ കക്കൂട്ട് ലഹളക്കാർ രാത്രിയിലെത്തുമെന്ന സംശയത്തിൽ റെയ്ഡ് ചെയ്തു. 4 പേർ കൊല്ലപ്പെട്ടു. അറിയപ്പെട്ട കുറ്റവാളികളായിരുന്നവരടക്കം 50 പേരെ പിടികൂടി. വണ്ടൂരിലെ ബർമ്മ ബറ്റാലിയൻ
വണ്ടൂർ കാളികാവ് റോഡിൽ ഒരു ലഹള സംഘത്തെ ആക്രമിച്ചു. 101 പേർ മരിച്ചു. 6 തോക്കുകളും 4 വാളുകളും പിടിക്കപ്പെട്ടു. 10-12 കല്ലുകൾക്കിടയിൽ മരങ്ങൾ വെട്ടിയിട്ട് റോഡ് തടസ്സപ്പെടുത്തിയിരുന്നു. ഇങ്ങനെ ധാരാളം സ്ഥലങ്ങളിൽ ആക്രമിച്ചതും വെടിയേറ്റ് മരിച്ചതും 100 പേരെ, 50 പേരെ, 200 പേരൊക്കെ വെടിയേറ്റ് മരിക്കുകയാണ്. കാരണം പട്ടാളത്തിനോട് എതിരിടുന്നവർ പട്ടാളത്തിൻ്റെ അന്നുള്ള നല്ല കൊള്ളാവുന്ന തോക്കുകൾക്കുടെ മുമ്പിൽ, ഇവരുടെ നാടൻ തോക്കുകളിൽക്കില്ലല്ലോ, യന്ത്രത്തോക്കുകളും ഒക്കെയാണ് അന്നുള്ളത് പട്ടാളത്തിൻ്റെ കയ്യിൽ, അത് വെച്ച് വെടിവെക്കുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും കൂടുതൽ ലഹളക്കാർ കൊല്ലപ്പെട്ടു. അത് ഒന്നും രണ്ടുമല്ല, 50, 40, 60, 100, 200 പേര് കൊല്ലപ്പെട്ട കണക്കുകളാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഇത് ഒന്ന് ഒരെണ്ണം മറ്റൊന്ന് ഉദാഹരണത്തിന് പറയാം. ഡിസംബർ 3, അതിനിടയ്ക്കൊക്കെ ഒത്തിരിയുണ്ട്, അത് ഞാൻ ഒഴിവാക്കുകയാണ്. കൽപ്പകഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന സ്പെഷ്യൽ പോലീസ് 4 പേരെ വധിക്കുകയും 9 പേരെ പിടികൂടുകയും ചെയ്തു. ചേലേമ്പ്രക്കടുത്ത് മറ്റൊരു സ്പെഷ്യൽ പോലീസ് സംഘം 7 ലഹളക്കാരെ കൊന്നു. തുവ്വൂരിനടുത്ത് 2-8 ഗൂർഖകൾ 8 പേരെ കൊന്നു. 1 തോക്കും 4 വാളും പിടിച്ചെടുത്തു. മേലാറ്റൂർ കേന്ദ്രമായും തെക്കേ അറ്റമായ പട്ടാളൂരിനുമിടയിൽ 8 അംശങ്ങളിലായി കൂട്ടക്കീഴടങ്ങൾ സംഭവിക്കുന്നു. ഇന്നലെ മൊത്തം 1804 പേർ 1 തോക്കും 764 കത്തികളുമായി കീഴടങ്ങി. 1800 ചില്ലുവാനം. പെരിന്തൽമണ്ണയിൽ 310 പേരും അടിയറവായി. ഡിസംബർ 4, ചിൻകാച്ചിൻസ് നിലമ്പൂർ നിന്ന് കാളികാവിലേക്കും തിരിച്ചും നിരീക്ഷണം നടത്തി. 1 സംഘത്തെ അമരമ്പലം വഴി വണ്ടൂർക്ക് അയച്ചു. 4 ലഹളക്കാർ കൊല്ലപ്പെട്ടതും 3 വാളുകൾ വീണ്ടെടുത്തതും 8000 പറ നെല്ല് കൊണ്ടുവന്നതുമായിരുന്നു ഫലം. അരീക്കോട് 1500 ലഹളക്കാർ കീഴടങ്ങി. 3 വാളുകൾ അടിയറ വെച്ചു. അരീക്കോടിനും എടവണ്ണയ്ക്കുമിടയിൽ ബേപ്പൂർ പുഴയുടെ തെക്കേക്കരയിൽ നിരവധി കലാപകാരികൾ കീഴടങ്ങാൻ ഒരുങ്ങി നിൽക്കുന്നതായി വിവരം ലഭിച്ചു. മണ്ണാർക്കാട് 525 പേരും 9 വാളുകളും സമർപ്പിക്കപ്പെട്ടു. ഡിസംബർ 5, 1/3 ഗഡ്വാളികൾ ഒരാളെ കൊല്ലുകയും 2 പേരെ 2 തോക്കുകളുമായി പിടികൂടുകയും ചെയ്തു. ഇപ്പോൾ മണ്ണാർക്കാട് കീഴടങ്ങിയവർ 2400 ആയി. 206 വാളുകളുമായി 500 പേർ മേലാറ്റൂരിലും അടിയറവായി. ഈ ഭാഗത്തിപ്പോൾ ആകെ 2350 ആളുകളും 850 വാളുകളും ആയി. ഇങ്ങനെ ഇനിയുണ്ട് ചിലതുകൂടി, ഞാൻ പിന്നീട് പറയാം. ഞാൻ പറഞ്ഞത്, ഇത്രയധികം വാളുകൾ പലയിടങ്ങളിൽ, തോക്കുകളുടെ കണക്കൊക്കെ ഇനിയും വരുന്നുണ്ട്, ഇത്രയധികം വാളുകളും ഇത്രയധികം തോക്കുകളും, കൊല്ലപ്പെടുന്നത് 100 കണക്കിന് കലാപകാരികൾ, കീഴടങ്ങുന്നത് 1000 കണക്കിന് കലാപകാരികൾ. അപ്പോൾ ഏതാനും പേരല്ല ഈ കൂട്ടക്കുരുതിക്ക് ഇറങ്ങിപ്പുറപ്പെട്ടത് എന്നർത്ഥം. ഈ ഹിന്ദു വംശഹത്യയ്ക്ക് വേണ്ടി ഒരു പ്രദേശത്തെ ബഹുഭൂരിപക്ഷം ആൾക്കാരും ഇറങ്ങിയെന്നാണ്. ഇറങ്ങാത്ത ചിലർ നന്മയുള്ളവരുണ്ട്, പക്ഷെ ബഹുഭൂരിപക്ഷവും ഇറങ്ങി. ഇറങ്ങിയവരെ ആരും തള്ളിപ്പറഞ്ഞിട്ടില്ല എന്നുള്ളതും നമ്മൾ ഓർക്കണം. ആര്? വ്യക്തികൾ തള്ളിപ്പറഞ്ഞതിനെക്കുറിച്ചല്ല, മതനേതൃത്വം തള്ളിപ്പറഞ്ഞില്ല. എന്ന് വെച്ചാൽ ഇതിന് മതപരമായ പിന്തുണ കൊടുത്തു എന്നാണ് അതിൻ്റെ അർത്ഥം. അത്രയും നീചമായ കർമ്മങ്ങൾക്ക് മതപരമായ പിന്തുണ കൊടുത്ത് ഹിന്ദു വംശഹത്യ നടത്തിയ ഈ കലാപകാരികളെ നിങ്ങൾ ആദരിക്കുന്നു എന്ന് പറയുന്നതിൽ എത്ര നീചത്വമുണ്ട് എന്ന് നിങ്ങൾ ആലോചിക്കുക. ഹിന്ദുക്കൾ നിങ്ങളുടെ സഹോദരങ്ങളെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ ഈ ഹീനകൃത്യത്തെ നിങ്ങൾ തള്ളിപ്പറയുക, ഈ ആശയം പ്രചരിപ്പിക്കുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്തണം. നമസ്കാരം.